Dr. John Brittas, Priyanka Chaturvedi, even senior member Dona Sen. അങ്ങനെ കേരളത്തിന്റെ പ്രതിഷേധം ജോൺ ബ്രിട്ടാസ് എംപിയുടെ രാജ്യസഭയും കണ്ടു ഇന്ന് രാവിലെ. കെ രാധാകൃഷ്ണനുടെയും യു ഡി എഫ് എംപിമാരുടെയും ലോക്സഭയും കണ്ടു ആ പ്രതിഷേധം. രാജ്യസഭയിൽ ധനമന്ത്രിക്കെതിരെ ധൈര്യപൂർവ്വം പ്രതിഷേധിച്ചത് സി പി എമ്മിന്റെ ജോൺ ബ്രിട്ടാസ് തന്നെയാണ് ആദ്യം. അങ്ങനെ എല്ലാ സംസ്ഥാനങ്ങളുടെയും പേര് പറയാൻ സാധിക്കുമോ എന്നാണ് രാജ്യസഭയ്ക്കുള്ളിൽ രാവിലെ നിർമ്മലാ സീതാരാമൻ വന്ന് ചോദിച്ചത്. ഉടൻ തന്നെ ധനമന്ത്രിക്കെതിരെ ജോൺ ബ്രിട്ടാസ് എംപിയെ പ്രതികരിക്കുകയും ചെയ്തു. ഇതോടെ സഭാധ്യക്ഷൻ ജൻദീപ് ധൻകർ ബ്രിട്ടാസിന്റെ പേരെടുത്ത് വിലക്കുകയും ചെയ്തു. അതാണല്ലോ കിഴിവഴക്കം, സ്ഥിരം പരിപാടിയും. അങ്ങനെ കേരളത്തിന്റെ പ്രതിഷേധവും ഇന്ത്യ സഖ്യത്തോടൊപ്പം സഭകളിൽ ഉയർന്നു തന്നെ കേട്ടു. I would like to say, now that there's a member trying to disrupt me, I would like to say, sir, even the schemes which have been given to Bengal, thank you, even the schemes, chairman sir, you should allow me to say this, even the schemes which nothing have been gone recorded to no Bengal, show. Mr. Saket, sir, don't you lie. Asked me to speak. No, please don't shout. Don't you shout, have don't asked shout. Me to speak. This is not a shouting place. Is it a shouting place? Dr. John Brittas, Priyanka Chaturvedi, even senior member Dona Sen. No. Please, no. CPM-ന്റെ കെ രാധാകൃഷ്ണൻ കേരളത്തിന്റെ വക പ്രതിഷേധത്തിൽ ലോക്സഭയിൽ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. മൂന്നാമത് സർക്കാരിന്റെ ആദ്യ ബജറ്റ് വിവേചനപരമാണെന്ന് ആരോപിച്ച് ഇന്ത്യ സഖ്യത്തിന്റെ പ്രതിഷേധം ഇരു സഭകൾക്കകത്തും പുറത്തുമുണ്ടായിരുന്നു. അതിൽ ശ്രദ്ധേയമായത് കേരളത്തിൽ നിന്നുള്ള 19 എംപിമാർ, അതിൽ സി പി എമ്മിന്റെ കെ രാധാകൃഷ്ണൻ, ബാക്കി യു ഡി എഫ് എംപിമാർ പ്ലക്കാർഡുകളുമായി സഭയ്ക്ക് പുറത്ത് പ്രതിഷേധിച്ചു എന്നതാണ്. ബാക്കിയുള്ള ഒന്ന് തൃശൂരിന്റെ പാഴാണ്. അത് ജനങ്ങൾ മനസ്സിലാക്കിയപ്പോഴേക്കും വൈകിപ്പോയി. ഒന്നാം ബജറ്റ് അവതരണം കഴിയുകയും ചെയ്തു. അങ്ങനെ കേരളം ഒറ്റക്കെട്ടായി തങ്ങളുടെ വ്യക്തമായ നിലപാട് ഒരിക്കൽ കൂടി പാർലമെന്റിന് മുന്നിൽ കേന്ദ്രത്തെ അറിയിച്ചിരിക്കുന്നു, പാർലമെന്റ് അകത്തും അറിയിച്ചു. ഇത്തവണ കേരളത്തിനെതിരായ അവഗണനയ്ക്കെതിരെ പ്രതിഷേധിക്കാൻ കെ രാധാകൃഷ്ണനൊപ്പം യു ഡി എഫ് എംപിമാരും ഇന്ത്യ സഖ്യവും അണിനിരുന്നത് ചരിത്രവുമായി. മോദി സർക്കാരിന്റെ ജനദ്രോഹ ബജറ്റിനുള്ള പ്രതിഷേധത്തിന്റെ തുടക്കവുമായി ഈ ദിവസം. കോൺഗ്രസ് നേതാക്കളായ മല്ലികാർജ്ജുൻ ഖാർഗെ, സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് അടക്കമുള്ള പ്രതിപക്ഷ എംപിമാരും കേരളത്തിലെ എംപിമാർക്കൊപ്പം പാർലമെന്റ് പരിസരത്ത് പ്രതിഷേധിച്ചു. എല്ലാ സംസ്ഥാനങ്ങളെയും തുല്യമായി പരിഗണിക്കാമെന്ന് അടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്ലക്കാർഡുകൾ ഉയർത്തിയുള്ള പ്രതിഷേധം. വിവിധ സംസ്ഥാനങ്ങളോടുള്ള അവഗണന ചൂണ്ടിക്കാണിക്കുന്ന പ്ലക്കാർഡുകൾ അതത് സംസ്ഥാനങ്ങളിലെ എംപിമാർ ഉയർത്തിക്കാട്ടി. ഇതോടെയെങ്കിലും എൻ ഡി എ സർക്കാരിന് നിർമ്മലാ സീതാരാമനും ബോധ്യമായി കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാ തവണത്തെയും പോലെ ഇത്തവണ ഒരു ഗിമ്മിക്കും നടക്കില്ല, കബളിപ്പിക്കാനാകില്ല, ജനങ്ങളെ കബളിപ്പിക്കാനാകില്ല, ഇന്ത്യ സഖ്യത്തെ കബളിപ്പിക്കാനാകില്ല, സി പി എമ്മിനെയും കബളിപ്പിക്കാനാകില്ല. സംസ്ഥാനങ്ങൾക്ക് തമ്മിലുള്ള വിവേചനം ഒരിക്കലും പാടില്ല, അത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത തെറ്റാണ് എന്ന് ഇപ്പോഴെങ്കിലും നരേന്ദ്രമോദി സർക്കാരിനും നിർമ്മലാ സീതാരാമനും മനസ്സിലായി കാണണം. ഇവിടെ ഇതുകൊണ്ട് പ്രതിഷേധം അവസാനിപ്പിക്കാനൊന്നും പ്രതിപക്ഷമോ സി പി എം അംഗങ്ങളോ രാജ്യസഭയിലും ലോക്സഭയിലും തീരുമാനിച്ചിട്ടില്ല. ഇതൊരു കനത്ത പ്രതിഷേധത്തിന്റെ തുടക്കമാണ്. കാരണം ബജറ്റിന്റെ ധനാഭ്യർത്ഥന ചർച്ചകളടക്കം ഇനി വരും ദിവസങ്ങളിൽ, വരും ആഴ്ചകളിൽ നടക്കാൻ പോവുകയാണ്. അപ്പോഴെല്ലാം ഈ പ്രതിഷേധം അതിശക്തമായി തന്നെ ഉയർന്നു കേൾക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല.